ഇൻഫറൻസ് അല്ലെങ്കിൽ പ്രഡിക്ഷൻ നടത്തുന്നത് അപ്പോൾ അത് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് ജനറലി മൂന്ന് ആണ് മെയിൻലി ഉള്ളത് മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണമാണ് ഡേറ്റ ഡേറ്റേനെ ലേൺ ചെയ്യുന്നു ലേൺ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ടായിട്ടൊരു മോഡൽ കിട്ടുന്നു വെക്റ്റേഴ്സ് നമ്മൾ മെഷീൻ ലേണിങ്ങിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കൺസെപ്റ്റാണ് വെക്ടർ മെഷീൻ ലേണിംഗിലെ ഡാറ്റ എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഫോമിലായിരിക്കണം നിർബന്ധമില്ല ഉദാഹരണത്തിന് ഇപ്പം ചാറ്റ് ജി പി ടി ഒക്കെ വർക്ക് ചെയ്യുന്ന അത് ലേൺ ചെയ്തിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ടെക്സ്റ്റാണ് അതൊരു അൺസ്ട്രക്ചേർഡ് ഡാറ്റയാണ് ഇപ്പം ഇമേജ് ക്ലാസിഫിക്കേഷൻ ഡേറ്റ അത് ഇമേജസ് ആണ് അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ ഒക്കെ അൺസ്ട്രക്ചേർഡ് അൺസ്ട്രക്ചേർഡായിട്ടുള്ള ഡേറ്റയാണ് പക്ഷേ യൂഷ്വലി നമ്മൾ മെഷീനാണെങ്കിൽ നമ്മൾ തിയറിയിലൊക്കെ കാണുന്നത് യൂഷ്വലി സ്ട്രക്ചേർഡ് ഡാറ്റയാണ് ഈ സ്ട്രക്ചേർഡ് ഡാറ്റ യൂഷ്വലി ഒരു ടേബിൾ ഫോർമാറ്റിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിളാണിത് ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് സാലറിയുടെ ഒരു ഡാറ്റയാണ് സാലറിയുടെ ഡാറ്റയ്ക്ക് വേണ്ടി പല ഫീൽഡ് കൊടുത്തിട്ടുണ്ട് നെയിം ജെൻഡർ കാൻഡിഡേറ്റിൻ്റെ ഡിഗ്രി പോസ്റ്റൽ കോഡ് ഏജ് എന്ന് ഏജ് പിന്നെ ആനുവൽ സാലറി എന്നുള്ളത് അപ്പം ഇതിലെ നമ്മൾ ഈ ടേബിൾ ഫോം മാറിൽ ഡിസ് കാണുമ്പം ഈച്ച് റോയിന് നമുക്കൊരു ഇൻസ്റ്റൻസ് എന്ന് പറയാം ഇൻസ്റ്റൻസ് മീൻസ് ഇതിൻ്റെ അകത്ത് ഓരോ റോയും ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ സാലറിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ ഓരോ റോയും ഓരോ പർട്ടിക്കുലർ പേഴ്സൻ്റെ ഡീറ്റെയിൽസ് ആണുള്ളത് ആദിത്യ റോ എടുക്കുവാണെങ്കിൽ ആദിത്യ എന്ന് പറയുന്ന ആൾ ജെൻഡർ മെയിൽ ഡിഗ്രി എം എസ് സി പോസ്റ്റൽ കോഡ് എന്ന് പറയുന്ന പിൻ കോഡാണ് ഇത് ഫോറിൻ പോസ്റ്റ് കോഡ് ആൽഫ ന്യൂമറിക്കായ കൊണ്ടാണ് ഇങ്ങനെ ഉള്ളത് പിന്നെ ഏജ് പിന്നെ അയാളുടെ ആനുവൽ സാലറി അപ്പം ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ജനറലി നമുക്ക് ഈ ഡേറ്റ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിനെ നമുക്ക് ഇങ്ങനെ തിങ്ക് ചെയ്യാം ഒരാളുടെ നെയിം ജെൻഡർ ഡിഗ്രി പോസ്റ്റ് കോഡ് ഏജ് തന്നു കഴിഞ്ഞാൽ അയാളുടെ ആനുവൽ സാലറി പ്രെഡിക്റ്റ് ചെയ്യുക അതാണ് പ്രോബ്ലം ശരിക്കും പിന്നത് ഓരോ കോളത്തിനെ നമുക്ക് മെഷീൻ ആണെങ്കിൽ ഫീച്ചർ എന്നാണ് പറയുന്നത് ഇവിടെയുള്ള ഫീച്ചറുകൾ ഏതൊക്കെ പ്രൊഡിക്ഷന് വേണ്ടി ആനുവൽ സാലറി പ്രഡിക്ഷന് വേണ്ടിയുള്ള ഫീച്ചറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നെയിം ജെൻഡർ ഡിഗ്രി പോസ്റ്റൽ കോഡ് ഏജ് ഇത്ര ഫീച്ചർ എന്ന് പറയുന്നത് അപ്പം പല പ്രോളത്തിലും ഏതൊക്കെയാണ് നമുക്ക് പ്രഡിക്ഷന് വേണ്ടിയുള്ള ഫീച്ചർ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ചലഞ്ചാണ് അതിനുവേണ്ടി നമുക്ക് ആ ഏരിയയെ കുറിച്ചുള്ളൊരു ഐഡിയ ഉണ്ടാവണം എപ്പോഴും നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ കാണുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് വേറെ ഒരു ഫീൽഡിൽ നിന്നാവും അപ്പം ഡൊമൈൻ എക്സ്പെർട്ടൈസ് അതിൻ്റെ അകത്ത് ഹെൽപ്ഫുള്ളാണ് ഈ നമുക്ക് ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റേനെ നമ്മളൊരു ന്യൂമറിക്കൽ ഫോമിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാലേ അത് വെക്ടറായി മാറുകയുള്ളു ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ ലെഫ്റ്റ് സൈഡിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി കണ്ട ആ ടേബിൾ എന്റെ നെയിം എന്ന് പറയുന്നത് പ്രഡിക്ഷന്റെ കേസിൽ അത്ര റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡല്ല അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ഇപ്പം ഒരു ഒരു വ്യക്തിയുടെ പേര് എന്ന് പറയുന്ന അയാളുടെ ആനുവൽ സാലറി ആയിട്ട് കണക്ടഡ് അല്ലെന്ന് നമുക്കറിയാം നമുക്ക് അപ്പൊ നമുക്ക് ട്രെയിനിങ് നടക്കുമ്പോൾ ആ നെയിം ഫീൽഡിനെ ഒഴിവാക്കാം ഇനി അത് മാത്രം നെയിമിനെ നമുക്ക് ഒഴിവാക്കാവുന്ന കണ്ടു ജെൻഡർ മെയില് ഫീമെയിൽ മെയിലും ഫീമെയിലും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ മൂന്നാമതൊരു ജെൻഡറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് വാല്യൂസ് വരുന്ന തരത്തിൽ ജെൻഡറിനെ നമുക്ക് പ്ലസ് വണ്ണ് പ്ലസ് വൺ മൈനസ് വൺ സീറോ ആ രീതിയിൽ നമുക്ക് ഓർഗനൈസ് ചെയ്യാം ഡിഗ്രീനെ നമുക്ക് ലെവൽസ് ആയിട്ട് ഓർഗനൈസ് ചെയ്യാം ബി എസ് സി വണ്ണ് എം എസ് സി ടു പി എച്ച് ഡി ത്രീ ആ രീതിയിൽ ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് ഡോക്ടറൽ ഡിഗ്രി ആ രീതിയിൽ നമുക്ക് നമ്പറായിട്ട് മാറ്റാൻ പറ്റും പോസ്റ്റൽ കോഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒരു ലൊക്കേഷനെ സൂചിപ്പിക്കുന്നതാണ് അതിനെ നമുക്കൊരു പർട്ടിക്കുലർ ലൊക്കേഷനുമായിട്ട് മാപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡുമായിട്ട് കൺവേർട്ട് ചെയ്യാം കൺവേർട്ട് ചെയ്യുന്നതായിട്ട് നമ്മളെ ടേബിളാക്കി മാറ്റാം ഏജ് ഓൾറെഡി ന്യൂമറിക്കൽ ഫോമിലാണ് ആനുവൽ സാലറി ഓൾറെഡി ന്യൂമറിക്കൽ ഫോമിലാണ് അതിന് നമുക്ക് വേണേ തൗസൻഡ്സിലോട്ട് വേണേ മാറ്റാം അപ്പോൾ അങ്ങനെ മാറ്റി കഴിഞ്ഞിട്ടുള്ള ഒരു ആണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ യു ക്യാൻ സീ ദാറ്റ് ദ ന്യൂ റെപ്രസെൻറ്റേഷൻ ഈസ് ഇൻ എ ഫുള്ളി ന്യൂമറിക്കൽ ഫോം ആൻഡ് യു ക്യാൻ ഈസിലി ഡു ലേണിങ് ഓൺ ദിസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വലതുവശത്തുള്ള അല്ലെ ഇടതുവശത്തുള്ള ടേബിളിനെ അല്ലെങ്കിൽ നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്ത ടേബിളിനെ ഒരു ഡി ഡയമെൻഷണൽ വെക്ടർ ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും നമ്മൾ ആ ഓരോ ഡയമെൻഷൻ സൂചിപ്പിക്കുന്നത് അതിൻ്റെ ഫീച്ചർ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ കോവേരിയേറ്റ്സ് ഈ മൂന്ന് പേരിലും നമുക്ക് ഓരോ കോളത്തിനെ സൂചിപ്പിക്കാറുണ്ട് ഈ റോ നമ്മൾ ആ ടേബിളിൽ ഓരോ റോയും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു നമ്മൾ അതിനെ എക്സാമ്പിൾ ഓർ അല്ലെങ്കിൽ ഡേറ്റാ പോയിന്റ് എന്നാണ് മെഷീൻ ആണെങ്കിൽ വിളിക്കുന്നത് ഈ നമ്മൾ പറഞ്ഞ പ്രോബ്ലത്തിൽ സാലറി പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് അതിനെ ലേബൽ എന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ ടാർജറ്റ് റെസ്പോൺസ് വേരിയബിൾ അനോട്ടേഷൻ അങ്ങനെയും നമ്മൾ വിളിക്കാറുണ്ട് നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വൈ സബ്സ്ക്രിപ്റ്റ് എൻ എന്നാണ് ഓരോ റോയിനെ നമുക്ക് എക്സ് സബ്സ്ക്രിപ്റ്റ് എൻ എന്ന് പറയാം ഓരോ റോയും ഒരു ഡി ഡൈമെൻഷണൽ വെക്ടർ അതായത് നമ്മൾ എക്സ് വൺ എക്സ് വൺ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റോ ആദ്യത്തെ റോ എടുക്കുകയാണെങ്കിൽ അതൊരു ഡി ഡൈമെൻഷണൽ വെക്ടറാണ് ആ ഡി ഡൈമെൻഷൻ എന്ന് പറയുന്നത് ജെൻഡർ ഐ ഡി ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് ഏജ് ഇത് ചേർന്നതാണ് അതിൻ്റെ ഡി ഡൈമെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ഡാറ്റാ സെറ്റിനെ ഒരു റിയൽ വെക്ടർ എൻ ബൈ ഡി റിയൽ വെക്ടർ എന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം എൻ ബൈ ഡി റിയൽ വെക്ടർ മീൻസ് എൻ റോയും എൻ റോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എൻ എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് എക്സാമ്പിൾസ് ആണ് അല്ലെങ്കിൽ പോയിന്റ്സ് ആണ് ഡി എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രിയാണ് അല്ലെങ്കിൽ ഫീച്ചർ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ഡി ഡെമെൻഷണൽ വെക്ടറാണ് അപ്പോൾ എൻ റോയും ഡി കോളവും ഉള്ള ഒരു വെക്ടർ അല്ലെങ്കിൽ ആണ് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് ഇനി പല മെഷീൻ ലേണിംഗ് പ്രോബ്ലത്തിലും ഈ ഈ പ്രവണത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫീച്ചർ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഫീച്ചറുള്ളത് ആറാമത്തെ നമുക്ക് പ്രൊഡിക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അഞ്ച് ഫീച്ചറേ ഉള്ളൂ പക്ഷേ യൂഷ്വലി നമ്മൾ കാണുന്ന പല പ്രോബ്ലത്തിലും നമ്പർ ഓഫ് ഫീച്ചേഴ്സ് വളരെ കൂടുതലായിരിക്കും അപ്പം അങ്ങനെ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് കൂടുതലാണെങ്കിലും മോഡൽസ് കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് അപ്പം ആ കേസിൽ നമ്മൾ ഡയമെൻഷൻ കുറയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ വാട്ട് വിൽ ബി ഡൂയിങ് ഈസ് ലോ ഡ വി നീഡ് ടു ഫൈൻഡ് എ ലോ ഡയമെൻഷനൽ അപ്രോക്സിമേഷൻ ഓഫ് ഒറിജിനൽ ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ ജനറലി മെഷീൻ വേണമെങ്കിൽ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ടെക്നിക്ക് ഏതെങ്കിലും ഉപയോഗിക്കേണ്ടി വരും പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിസ് പി സി എ എന്ന് പറയുന്നൊരു ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ടെക്നിക്കാണ് ഒരു ഹയർ ഡയമെൻഷനൽ വെക്ടർ കൊടുക്കുകയാണെങ്കിൽ നമ്മളത് പി സി എയിലോട്ട് കൊടുക്കുവാണെങ്കിൽ പി സി എ അൽഗോരിതത്തിലോട്ട് കൊടുക്കുവാണെങ്കിൽ പി സി എ അതിൻ്റെ കറസ്പോണ്ടിങ് ഒരു ലോ ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ റിട്ടേൺ ചെയ്യും അത് നമുക്ക് നമ്മുടെ ലേണിങ് അൽഗോരിതത്തിന് കൊടുക്കാൻ ഈസി ആയിരിക്കും യൂഷ്വലി നമ്മളെപ്പോഴാണ് പി സി എ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡയമെൻഷനാലിറ്റി റെഡ്യൂസ് ചെയ്യാനാണ് പി സി എ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ ഡയമെൻഷനാലിറ്റി റെഡ്യൂസ് ചെയ്യണം നമുക്ക് ലേണിങ് ഈസി ആകാം ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് യൂഷ്വലി നമുക്ക് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ യൂസ് ചെയ്യുന്നത് ഇനി ചില കേസുകളിൽ ഡയമെൻഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടി വരും ഫോർ ദാറ്റ് വിൽ ബി യൂസിങ് എ ടെക്നിക്കോൾഡ് ഫീച്ചർ മാപ്പ് മാർക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സാലറി എക്സാമ്പിളിൽ വാട്ട് വിൽ ബി ഡൂയിങ് ഈസ് വി വിൽ ബി ട്രൈൻ ടു കൺസ്ട്രക്റ്റ് സംതിങ് ദാറ്റ് ദിക്ട് ദ സാലറി നമ്മളതിനെ പ്രഡിക്റ്റർ എന്ന് വിളിക്കും മാത്തമാറ്റിക്സിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് പ്രഡിക്ടർ ഈസ് എ ഫംഗ്ഷൻ അപ്പോൾ ആ ഫങ്ഷൻ ആ ഫങ്ഷൻ എന്താണ് ചെയ്യുന്നത് ഫങ്ഷൻ ഇറ്റ് ഈസ് എ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് മാർപ്സ് അല്ലെങ്കിൽ നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി സ്പീക്കിംഗ് ദർ മോഡൽ ഈസ് എ ഫങ്ഷൻ ദാറ്റ് മാപ്സ് എ ഡി ഡയമെൻഷണൽ വെക്ടർ റിയൽ ഡി ഡയമെൻഷണൽ വെക്ടർ ടു സം റിയൽ വാല്യൂ വേരിയബിൾ അതായത് നമ്മുടെ ആ നാല് ഫീൽഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മുടെ ഒരു റിയൽ വാല്യൂ റിട്ടേൺ ചെയ്യും ആ റിയൽ വാല്യു എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കാൻഡിഡേറ്റിൻ്റെ പ്രഡിക്റ്റ് ചെയ്യുന്ന സാലറി ആയിരിക്കും അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു ഡി ഡയമെൻഷണൽ റിയൽ വാല്യൂഡ് വെക്ടറും ഔട്ട് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ റിയൽ വാല്യൂ ആയിരിക്കും വൺ ഡയമെൻഷണൽ റിയൽ വാല്യൂ ആയിരിക്കും ആ റിയൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ സാലറി ആയിരിക്കും അപ്പോൾ നമുക്ക് മോഡലിനെ നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മൾ എന്താണ് ശരിക്കും ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ഒരു ഡി ഡൈമെൻഷണൽ വെക്ടറുണ്ട് ആ ഡി ഡമെൻഷണൽ വെക്ടറിന് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് നമുക്കൊരു ഇക്വേഷനിൽ സ്റ്റാർട്ട് ചെയ്യും ഇക്വേഷനിൽ കുറച്ച് വേരിയബിൾസ് ഉണ്ടാവും ആ വേരിയബിൾസിൽ നമ്മൾ ഡേറ്റെ ഡേറ്റ നമ്മുടെയിലുള്ള ഓരോ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് പാസ് ചെയ്ത് ആ ഫംഗ്ഷൻ്റെ വേരിയബിൾസിൻ്റെ ആട്രിബ്യൂട്ട്സ് നമ്മൾ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ലേൺ ചെയ്യുന്ന ഡേറ്റയിൽ നമുക്ക് കറക്റ്റായിട്ട് സാലറി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും അങ്ങനെ ഓരോ സാലറി വാല്യൂവിന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് ഒരു ഇക്വേഷൻ സെറ്റ് ചെയ്യും നമ്മളതിനെ മോഡലിൽ നിന്ന് വിളിക്കും അതിനുശേഷം നമ്മളൊരു പുതിയ ഒരു ഡി ഡൈമെൻഷണൽ വെക്ടർ കൊടുക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇക്വേഷന് കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഏകദേശം അടുത്ത രീതിയിൽ ഒരു സാലറി റിട്ടേൺ ചെയ്യാൻ പറ്റും ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മെഷീൻ ലേണിങ് മാത്തമാറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂൽ അതാണ് സംഭവിക്കുന്നത് സോ ഞാൻ സൂചിപ്പിച്ചു നമ്മൾ മോഡൽ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് സോ മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ആണ് വാട്ട് ഈസ് ലേണിംഗ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫൈൻഡിങ് ദ പാരാമീറ്റേഴ്സ് ഈ ഫംഗ്ഷൻ്റെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ലേണിങ്ങിൽ ചെയ്യുന്നത് ദ ഗോൾ ഓഫ് ലേണിംഗ് ഈസ് ടു ഫൈൻഡ് എ മോഡൽ ആൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സ് സച്ച് ദാറ്റ് ദ റിസൾട്ടിങ് പ്രഡിക്റ്റർ വിൽ പെർഫോം വെൽ ഓൺ അൺസീൻഡ് ഡേറ്റ അതായത് നമ്മളൊരു പുതിയ ഡേറ്റ കൊടുത്ത് കഴിയുമ്പം കറക്റ്റായിട്ട് സാലറി റിട്ടേൺ ചെയ്യുന്ന രീതിയിൽ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മോഡൽ കൊണ്ട് മോഡലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ ഒരു മോഡല് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ദെർ ആർ ഡിഫറെൻ്റ് ഫേസസ് ഒന്നീസ് ട്രെയിനിങ് നമ്മുടെ ഓൾറെഡി ഉള്ള ഡേറ്റയെ വെച്ചിട്ട് ട്രെയിൻ ചെയ്യുക ട്രെയിനിങ് മീൻസ് പാരാമീറ്റർ എസ്റ്റിമേഷൻ നമുക്കതിനെ പാരാമീറ്റർ എസ്റ്റിമേഷൻ എന്നും വേണമെങ്കിൽ വിളിക്കാം പിന്നെ പാരാമീറ്റർ ട്യൂണിംഗ് പാരാമീറ്റർ ട്യൂൺ ചെയ്യുക അതായത് പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പാരാമീറ്റേഴ്സ് ശരിയായി വർക്ക് ചെയ്യുന്ന രീതിയിൽ മാറ്റുന്നതിനാണ് പാരാമീറ്റർ ട്യൂണിംഗ് എന്ന് പറയുന്നത് പ്രഡിക്ഷൻ അതായത് മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ മോഡൽ യൂസ് ചെയ്തിട്ട് അൺസീൻ ഡേറ്റ നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും സോ ദ ഐഡിയ ഈസ് ദ എയിം ഈസ് ദ പ്രഡിക്റ്റർ നീഡ്സ് ടു പെർഫോം വെൽ ഓൺ അൺസീൻ ഡേറ്റ നമുക്ക് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് വാട്ട് ഇറ്റ് ഡസ് ഈസ് വി സിമുലേറ്റ് ദ ബിഹേവിയർ ഓഫ് അവർ പ്രഡിക്റ്റർ ഓൺ അൺ ഫ്യൂച്ചർ അൺസീൻ ഡേറ്റ യൂസിങ് ക്രോസ് വാലിഡേഷൻ നമ്മൾ ഇനി നമുക്ക് ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ലേബൽ ഒരു ഫസ്റ്റ് ലേബലിനെ വൈ എൻ അതായത് നമ്മുടെ നമ്മുടെ എക്സാമ്പിളിൽ നമ്മുടെ സാലറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈ എൻ അല്ലെങ്കിൽ ടാര്ജറ്റ് അല്ലെങ്കിൽ ലേബൽ എന്ന് വിളിക്കും ആൻഡ് കറസ്പോണ്ടിങ് നമുക്ക് പ്രഡിക്ഷൻ നമുക്ക് പ്രഡിക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതിന് വൈ ക്യാപ് എൻ എന്നും നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിലും കോമൺ ആയിട്ട് നമ്മൾ മാത്തമാറ്റിക്സിൽ മെഷീൻ ലേണിംഗിൽ സൂചിപ്പിക്കുന്ന നൊട്ടേഷനാണിത് വൈ ക്യാപ്പ് എൻ എന്ന് പറയുന്നത് നമ്മൾ പ്രഡിക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതും വൈ എൻ എന്ന് പറയുന്നത് ഒറിജിനൽ വാല്യൂ ആണ് നമുക്ക് അതിനെ ഗ്രൗണ്ട് ട്രൂത്ത് എന്നും വിളിക്കാറുണ്ട് അപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴയ എക്സാമ്പിൾ എടുത്ത് നോക്കുവാണെങ്കിൽ ആദ്യത്തെ റോ എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ആനുവൽ സാലറി ഇൻ തൗസൻഡ് എയ്റ്റി നയൻ പോയിന്റ് ഫൈവ് സിക്സ് ത്രീ ആണ് അപ്പോൾ അതിനെ നമ്മൾ ഗ്രൗണ്ട് ട്രൂത്ത് അല്ലെങ്കിൽ വൈ എൻ എന്ന് വിളിക്കും വൈ വൺ ആണ് ആദ്യത്തെ എക്സാമ്പിൾ ആണല്ലോ നീ നമ്മൾക്ക് ഇത് ട്രെയിനിങ്ങിൽ അല്ല യൂസ് ചെയ്ത് ടെസ്റ്റിങ്ങിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എയ്റ്റി നയനു പകരം ഞാൻ പ്രെഡിക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹൺ ഹൺഡ്രഡ് ആ കിട്ടിയെന്ന് നോക്ക് അതിനെ വൈ ക്യാപ്പ് വൺ എന്നാണ് വിളിക്കുന്നത് അതായത് നമ്മൾ പ്രെഡിക്ഷൻ പ്രെഡിക്ട് ചെയ്ത് കിട്ടിയ വാല്യൂവിനെ വൈ ക്യാപ്പ് അതിൻ്റെ ഗ്രൗണ്ട് ട്രൂത്ത് ഒറിജിനൽ വാല്യൂവിനെ നമ്മൾ വൈ വണ്ണെന്നും വിളിക്കും അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ട്രെയിനിങ്ങിൽ വാട്ട് വി ആർ ഡൂയിങ് ഈസ് വി ആർ കാൽക്കുലേറ്റിംഗ് എ ലോസ് ഫങ്ഷൻ ലോസ് ഫങ്ഷന് നമുക്ക് വൈ എന്നും അതായത് നമ്മുടെ ഒറിജിനൽ വാല്യൂ വൈ ക്യാപ്പ് എന്നും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂ പാസ് ചെയ്യും വാട്ട് ദ ലോസ് ഫങ്ഷൻ റിട്ടേൺസ് ഈസ് എ നോൺ നെഗറ്റീവ് നമ്പർ ഒരു നോൺ നെഗറ്റീവ് നമ്പർ റിട്ടേൺ ചെയ്യും അതിനെ നമ്മൾ ലോസ് എന്നാണ് വിളിക്കുന്നത് ആ ലോസ് എന്താണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഒറിജിനൽ വാല്യൂവും ഗ്രാ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂവും ഗ്രൗണ്ട് ട്രൂത്തും തമ്മിലുള്ള ഡിഫറൻസ് അതായത് നമ്മുടെ പ്രഡിക്ഷൻ ഒറിജിനൽ വാല്യൂവിൽ നിന്ന് എത്രത്തോളം മാറി നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ലോസ് ഫങ്ഷൻ എന്ന് പറയുന്നത് ലോസ് ഫങ്ഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഉദ്ദേശം എന്താണ് അവർ അവർ എയിം ഈസ് ഫൈൻഡിങ് എ ഗുഡ് പാരാമീറ്റേഴ്സ് നമ്മൾ പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മോഡലിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു അവർ ഗോൾ ഈസ് ഫൈൻഡിങ് ഗുഡ് പാരാമീറ്റർ വെക്ടർ ടു മിനിമൈസ് ദ ലോസ് അപ്പം എൻ ട്രെയിനിങ് എക്സാമ്പിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ വാട്ട് വി നീഡ് ടു ഡു ഈസ് വി നീ ടു ഫൈൻഡ് ദ തീറ്റ സച്ച് ദാറ്റ് വി നീ ടു മിനിമൈസ് ദ ലോസ് ലോസ് മിനിമൈസ് ചെയ്യുന്ന രീതി അത് മിനിമൈസേഷൻ ആണ് അതായത് അത് ഒപ്റ്റിമൈസേഷൻ ആണ് അവിടെ നടക്കുന്നത് അത് മിനിമൈസ് നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടു നമ്മൾ മിനിമം ഒപ്റ്റിമൈസേഷനിൽ മെഷീൻ ലേണിംഗിൽ യൂഷ്വലി മിനിമൈസേഷൻ ആണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോസ് ഫംഗ്ഷൻ ആണ് ആ ലോസ് ഫങ്ഷ്ടീറ്റ തീറ്റ കണ്ടുപിടിക്കണം ഇറ്റ്സ് എ ബെറ്റർ സച്ച് ദാറ്റ് ഇറ്റ് മിനിമൈസസ് ദ ലോസ് ഫംഗ്ഷൻ അതാണ് നമുക്ക് ട്രെയിനിങ്ങിൽ നടക്കുന്നത് ഇനി നമുക്ക് ഈ പ്രോസസ്സിൽ നമുക്ക് ഡേറ്റേനെ പലതായിട്ട് തിരിക്കേണ്ടി വരും ദാറ്റ് ഈസ് ട്രെയിൻ ടെസ്റ്റ് ആൻഡ് വാലിഡേഷൻ സെറ്റ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് രണ്ട് കാറ്റഗറൈസേഷൻ ആണ് ട്രെയിനിങ് സെറ്റും ടെസ്റ്റ് സെറ്റും ട്രെയിനിങ് സെറ്റിലാണ് നമ്മൾ ട്രെയിനിങ് നടക്കുന്നത് ദാറ്റ് ഈസ് യൂസ് ടു ഫിറ്റ് ദ മോഡൽ അതായത് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡേറ്റേനെ ഒരു പാർട്ടിനെ ട്രെയിനിങ് സെറ്റാക്കി മാറ്റി അതിൽ നിന്നാണ് നമുക്ക് ഫങ്ഷനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അതിനെ നമുക്ക് ട്രെയിനിങ് എന്ന് വിളിക്കും ടെസ്റ്റ് സെറ്റ് ട്രെയിനിങ് സെറ്റിലുള്ള അതല്ല വേറെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് നമുക്ക് നമുക്ക് കിട്ടുന്ന ഡേറ്റ നമുക്ക് ട്രെയിനിങ് സെറ്റ് ടെസ്റ്റ് സെറ്റ് എന്ന് രണ്ടാക്കി മാറ്റും ടെസ്റ്റ് സെറ്റിലാണ് നമ്മുടെ മോഡലിൻ്റെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇനി ടെസ്റ്റ് സെറ്റിനെ സംടൈംസ് വാലിഡേഷൻ സെറ്റ് എന്നും വിളിക്കാറുണ്ട് ഇനി നമ്മൾ ട്രെയിനിങ് നടക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ്ങില് നമുക്ക് ട്രെയിനിങ് നടക്കുമ്പം ഏറ്റവും അവസാനം മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിൽ ഒരു ആക്യുറസി എന്ന് പറയുന്ന ഒരു മെട്രിക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഉദാഹരണത്തിന് ക്ലാസിഫിക്കേഷൻ ഒക്കെ ആണെങ്കിൽ ഹൗ ആക്യുറേറ്റ് അവർ മോഡലീസ് അപ്പൊ നമുക്കൊരു പേഴ്സൻറ്റേജിലാണ് പറയുന്നത് അപ്പം നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ആക്യുറസി നയൻറ്റി നയൻ പോയിന്റ് നയൻ ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുക നമ്മൾ ലാർജ് നമ്പർ ഓഫ് ഡേറ്റയിലാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത് ആക്രസി നയൻറ്റി നയൻ പോയിന്റ് നയൻ കിട്ടിയെങ്കിൽ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നു നമ്മൾ അതിനെ ഓവർ ഫിറ്റിംഗ് എന്ന് പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ്ങിൽ അത് നയൻറ്റി നയൻ പോയിന്റ് നയൻ കിട്ടിയെങ്കിലും പക്ഷേ നമുക്ക് പലപ്പോഴും അതിനെ ടെസ്റ്റിങ്ങിൽ നോക്കി കഴിയുമ്പോൾ ചിലപ്പോൾ സിക്സ്റ്റിയോ സെവൻറ്റി പെർസെൻറ്റേജ് ആക്രസിയെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അതൊരു നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും ട്രെയിൻ ചെയ്തപ്പം നമ്മുടെ മോഡൽ കറക്റ്റായിട്ട് ട്രെയിൻ ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പം നമ്മുടെ ആക്യറസി കുറവാണ് പല 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 സാധനങ്ങളും കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ടെസ്റ്റ് സെറ്റിൽ അത് ഓവർ ഫിറ്റിംഗ് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് റെഗുലറൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഒപ്പോസസ് ഓവർ ഫിറ്റിംഗ് ബൈ ഡിസ്കറേജിംഗ് ദ മോഡൽ ഫ്രം ഫിറ്റിംഗ് ദ ട്രെയിനിങ് ഡേറ്റ ടു ക്ലോസിൽ നമ്മളതിനെ പെനാൽറ്റി എന്ന് വിളിക്കാറുണ്ട് സോറി അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ട്രെയിനിങ് ചെയ്യുമ്പം ട്രെയിനിങ് സെറ്റുണ്ട് ടെസ്റ്റ് സെറ്റുണ്ട് ട്രെയിനിങ് സെറ്റിലാണ് നമ്മൾ ട്രെയിനിങ് നടത്തുന്നത് ടെസ്റ്റ് സെറ്റിലാണ് നമ്മുടെ മോഡലിൻ്റെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ക്രോസ് വാലിഡേഷൻ ക്രോസ് വാലിഡേഷനിൽ ട്രെയിനിങ് സെറ്റിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും ട്രെയിനിങ്ങും വാലിഡേഷനും ട്രെയിനിങ് ഡേറ്റ കൂടുതലായിരിക്കും വാലിഡേഷൻ ഡേറ്റ കുറവായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് അപ്പോൾ കെ ഫോൾഡ് ക്രോസ് വാലിഡേഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ചങ്ക്സ് ഓഫ് ഡേറ്റ കെ നമുക്ക് ടോട്ടൽ കെ ചങ്ക്സ് ഓഫ് ഡേറ്റയാണെന്ന് വിചാരിക്കുക അപ്പം ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ആദ്യത്തെ കൊടുത്തിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതായത് നമ്മുടെ ട്രെയിനിങ്ങിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫൈവ് ചങ്ക് ആണ് ഒരു ചങ്ക് എന്ന് പറയുന്ന ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റൻസസ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം അപ്പോൾ നമുക്ക് അതിനെ ആ ഇൻസ്റ്റൻസസിനെ നമ്മൾ പല ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് അങ്ങനെ അഞ്ച് ഗ്രൂപ്പ് ആയിട്ട് ഞാൻ ഡാറ്റേനെ തിരിച്ചേക്കുവാണ് ട്രെയിനിങ്ങിന് കിട്ടിയ ഡേറ്റേനെ നമ്മൾ നമ്മൾ കെ ഫോൾഡ് ക്രോസ് വാലിഡേഷനിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കെ കിട്ടിക്കഴിഞ്ഞാൽ കെ മൈനസ് വണ്ണിനെ നമുക്ക് ട്രെയിനിങ് സെറ്റ് എന്ന് ഡിനോട്ട് ചെയ്യും കെ മൈനസ് വണ്ണിന് നമ്മൾ ട്രെയിനിങ് ആക്കി വെക്കും അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണത്തിന് നമ്മൾ ട്രെയിനിങ് ആക്കി വെച്ചു ലാസ്റ്റ് ഒരു പാർട്ടിനെ നമ്മൾ വാലിഡേഷൻ ആക്കി വെച്ചു നമ്മളതിനെ വിന്നും വിളിക്കുന്നു ട്രെയിനിങ്ങിന് നമ്മൾ ആറെന്നും അതായത് ഈ ബ്ലൂ കളറിലുള്ളതിനെ ആറെന്നും മറ്റേതിനെ നമ്മൾ വി എന്നും വെക്കും ആറെന്ന് പറയുന്നത് ട്രെയിനിങ് സെറ്റും ബി എന്ന് പറയുന്നത് വാലിഡേഷൻ സെറ്റും അപ്പോൾ നമ്മൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു വി അസസ്ത പെർഫോമൻസ് ഓഫ് പ്രെഡിക്റ്റർ ഓൺ ദ വാലിഡേഷൻ നമ്മൾ ട്രെയിനിങ് ട്രെയിനിങ് സെറ്റിൽ തന്നെ ചെയ്യും അതിനുശേഷം നമ്മൾ ടെസ്റ്റ് സെറ്റിൽ പോകുന്നതിന് മുൻപ് വാലിഡേഷൻ സെറ്റിൽ നമുക്ക് ഈ നമ്മുടെ ട്രെയിൻ ചെയ്ത ഡേറ്റയുടെ അല്ലെങ്കിൽ മോഡലിൻ്റെ വാ മോഡലിൻ്റെ പെർഫോമൻസ് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ചങ്ക് അതിൽ നമുക്ക് വാലിഡേഷൻ വാലിഡേറ്റ് ചെയ്യും അതിനുശേഷം നമുക്ക് ട്രെയിനിങ് സെറ്റ് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും നമുക്ക് ഇതുവരെയായിട്ട് എടുത്തിട്ടില്ലാത്ത ഒരെണ്ണത്തിനെ വാലിഡേഷൻ ആക്കിയും ബാക്കിയുള്ളതിനെ നമ്മൾ ട്രെയിനിങ് സെറ്റാക്കി മാറ്റും എന്നിട്ട് ഒന്നുകൂടെ ട്രെയിനിങ് നടത്തിയിട്ട് പുതിയ വാലിഡേഷൻ സെറ്റിൽ അതാണ് ഇപ്പോൾ രണ്ടാമത്തേൽ കാണിച്ചേക്കുന്നത് വാലിഡേറ്റ് ചെയ്യും അതിനുശേഷം വേറൊരു വാലിഡേഷൻ സെറ്റ് എടുത്തിട്ട് ബാക്കിയുള്ളതിൽ ട്രെയിനിങ് നടത്തും അതിനുശേഷം വേറൊരെണ്ണം ട്രെയിനിങ് സെറ്റാക്കി വെച്ചിട്ട് വാലിഡേഷൻ നടക്കും അതിനുശേഷം വേറൊരെണ്ണം വാലിഡേഷനാക്കി എണ്ണം ബാക്കിയുള്ള ട്രെയിനിങ് ആക്കി വെച്ചിട്ട് വാലിഡേഷൻ നടത്തും അങ്ങനെ ഇതിനെ നമ്മൾ ആവറേജ് ചെയ്തെടുക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കെ ഫോൾഡ് ക്രോസ് വാലിഡേഷൻ ചെയ്യുന്നതോടുകൂടി നമുക്ക് ബെറ്റർ പെർഫോമൻസ് കിട്ടാൻ സാധ്യതയുണ്ട് അത് അതിനോട് എഴുതിയേക്കുന്നത് ആഫ്റ്റർ ട്രെയിനിങ് വി അസ്വസ്ഥ പെർഫോമൻസ് ഓഫ് ദ പ്രഡിക്റ്റർ ഓൺ വാലിഡേഷൻ സെറ്റ് ബി വി സൈക്കിൾ ത്രൂ ഓൾ പോസിബിൾ പാർട്ടിഷൻസ് ഓഫ് വാലിഡേഷൻ ആൻഡ് ട്രെയിനിങ് സെറ്റ് ആൻഡ് കമ്പ്യൂട്ട് ആവറേജ് ജനറലൈസേഷൻ എറർ ഓഫ് ദ പ്രഡിക്ടർ അങ്ങനെ നമുക്ക് ആവറേജ് എററാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് അതിനുശേഷം അങ്ങനെ ചെയ്ത മോഡലിനെയാണ് നമ്മൾ ടെസ്റ്റ് സെറ്റിലോട്ട് കൊടുത്ത് നമ്മുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്